ഇന്നത്തെ സ്വർണവിലയെക്കുറിച്ച് പറയാം. അതിൻ്റെ മുമ്പ് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഗോള വിപണിയിൽ സ്വർണവില തകർന്നു. 1765 US ഡോളറിലേക്ക് ഗോൾഡ് 1776 നിന്നും തകർന്നു. ഇന്ത്യൻ വിപണിയിലും തകർച്ച നേരിട്ടു. രാത്രിയിൽ ഗോൾഡ് അഡ്വാൻറ്റേജ് നേടിയിരുന്നു, പക്ഷേ രാവിലെ ആയപ്പോഴേക്കും അതിന് തുടരാൻ കഴിഞ്ഞില്ല. അതിന് കാരണം പറയപ്പെടുന്നത്, അങ്ങനെ തന്നെ പറയണം, ഫെഡറൽ ചെയർ പവലിൻ്റെ സ്പീച്ച് ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹം ഗ്രാജ്വൽ ടേപ്പറിങ്ങിനെ കുറിച്ച് പറഞ്ഞു. അതായത് മന്ത്ലി ബോണ്ട് പർച്ചേസിങ്, 120 ബില്യൺ US ഡോളറിൻ്റെ മന്ത്ലി ബോണ്ട് പർച്ചേസ് ചെയ്യുന്നതിൽ ടേപ്പറിങ് ചെയ്യാൻ, അത് കുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഗ്രാജ്വലായിട്ട് അതിനുള്ള പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിന്നെയും പറയുന്നുണ്ട്, ഞങ്ങൾക്കതിന് അധികാരമുണ്ട് ചെയ്യാതിരിക്കാനും ചെയ്യാതിരിക്കാനും ഒക്കെ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ അതിന് വലിയൊരു പ്രാധാന്യം ആ വാക്കുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇന്ത്യയിൽ എക്കണോമിക് റിക്കവറി ഇപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ സ്പീച്ചിന് ശേഷം തന്നെയാണ് ഗോൾഡിന് ഈ തകർച്ചയും വന്നത്, അതും ഒരു പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് അതിനെ പൂർണ്ണമായി തിരസ്കരിക്കാൻ വയ്യ. അത് ഇന്ത്യയിൽ പറഞ്ഞല്ലോ, ഒരു പശു ഓടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കയറ് ഓടുന്നത് പോലെ എക്കണോമിക് റിക്കവറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലേക്ക് വരാം. അതിൻ്റെ മുമ്പ് ഈ ഒരു കാര്യം കൂടി പറയണം. എന്താണ്, ഒരുപാട് പേര് സംശയം ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറയുന്നത്. ഇപ്പോൾ ഗോൾഡ് ഉള്ളത് ഒരു സ്റ്റേബിൾ, ഐ മീൻ ഈ ഒരു റേഞ്ചിൽ, ഈ ഒരു ദിവസങ്ങളിൽ ഇനി ഗോൾഡ് നിൽക്കുന്നത് ഇപ്പോൾ 34,500 35,000 ഇടക്കായിരിക്കും. 34,000, ഒരുപാട് പേർ സംശയം ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്, 34,500 താഴേക്ക് പോകാനാണ്, 35,500 മുകളിലേക്ക് പോകാൻ ഉള്ളതിനേക്കാളും കൂടുതൽ സാധ്യത. റീസെൻറ്റ് ലോ, അടുത്തിടെയായിട്ട് ഏറ്റവും ലോ ആയിട്ട് നിന്നത് ഗോൾഡ് ഒരു 34,600 ആ റേഞ്ചുകളിലാണ് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ 34,600 അതിൻ്റെ താഴെ 34,500 താഴേക്ക് ഗോൾഡ് പോവാൻ സാധ്യതയുണ്ട്, 35,500 മുകളിലേക്ക് കുതിക്കുന്നതിനേക്കാളും കൂടുതൽ. ഒന്ന്, കാരണം എക്കണോമിക് റിക്കവറി നടക്കുന്നതുകൊണ്ട്. ഇനി ഇന്നത്തെ സ്വർണ്ണവിലേക്ക് തന്നെ നേരിട്ട് വരാം. ഇന്നലെ കേരളത്തിൽ സ്വർണ്ണവില ഉണ്ടായിരുന്നത് 35,080 രൂപ ആണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഇന്നലെ രാവിലെ എല്ലാവർക്കും അറിയാമല്ലോ 280 രൂപയാണ് ഇന്നലെ കൂടിയത്. അങ്ങനെ 34,800 നിന്നും 35,080 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോഴുള്ള സ്വർണ്ണവിലയും 35,080 രൂപയാണ്. പക്ഷേ ഇന്ന് പറഞ്ഞല്ലോ സ്വർണ്ണവിലക്ക് ഇടിവുണ്ടായിരുന്ന ഈ പുലർച്ചെ സമയങ്ങളിലായിട്ടാണ്. രാത്രി 11 മണിക്കൊക്കെ ഉയർച്ചയുള്ളൊരു നിലയിലായിരുന്നു, പക്ഷേ പുലർച്ച സമയത്തുള്ള ഇടിവ് കാരണം ഇന്ന് കേരളത്തിൽ ഈ രാവിലെ 6 മണി വിപണി പ്രകാരം ഒരു 108 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് ഉള്ളത്. മനസ്സിലായില്ലേ? അതായത് ഒരു 80 രൂപ കുറയുകയോ അല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും ഉണ്ടാകാതിരിക്കുകയോ, 120 രൂപ കുറയുകയോ അല്ലെങ്കിൽ സ്വർണ്ണവിലയിൽ മാറ്റം ഇല്ലാതിരിക്കുകയോ ചെയ്തേക്കാവുന്ന നിലയിലൂടെയാണ് വിപണി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വരാൻ പോകുന്ന സ്വർണ്ണവില അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായിട്ട് മാറും. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.